ഇന്ന് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനും എല്ലാം തുടങ്ങാൻ പോകണം. നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വ്യക്തികൾ കല്യാണം കഴിക്കുന്ന സമയത്ത്, അതും ഒരു പരിചയമല്ലാത്ത രണ്ട് വ്യക്തികൾ, ഏതൊക്കെ തരത്തിൽ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ രണ്ടും ഒത്തു ചേരോ എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ വീട്ടുകാരങ്ങോട്ട് നിശ്ചയിച്ചു, ഞങ്ങളങ്ങോട്ട് കഴിച്ചു. റോൺസൺ, ഹലോ. ഈ റോൺസൺ എന്നുള്ള വിളി ഒഴിവാക്കിയിട്ട് എന്നെ ചേട്ടാ എന്ന് വിളിച്ചാൽ മതി, എനിക്കതാ ഇഷ്ടം. പക്ഷേ നമ്മളെ ഒരു കൾച്ചർ മുഖമായിട്ട് അത് ചേർന്ന് വരുന്ന അതാണല്ലോ. എന്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും അച്ഛനെ ചേട്ടാ വിളിക്കുന്നത്, അപ്പൊ അത് കേൾക്കാൻ ഒരു സുഖമാണ്. പക്ഷേ എനിക്ക് ഞാനൊക്കെ കണ്ണൂരാണ് ജനിച്ച് വളർന്നതൊക്കെ, പക്ഷെ ഞാൻ കൊച്ചിലോട്ട് ബാംഗ്ലൂർ പഠിച്ചത് കൊണ്ട് എനിക്കിങ്ങനെ ചേട്ടാ അച്ചായ അത് ചേട്ടായി എന്നും എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ അതാണ് ഇഷ്ടമെങ്കിൽ ഓക്കേ, റോൺസേട്ടാ ഓക്കെ ആണോ? എന്നാലും എനിക്ക് ഇഷ്ടം ആ കേരള സാരിയാ. ഓർമ്മയുണ്ടോ അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട സമയത്ത് ആ കേരള സാരി എടുത്ത് മുടിയില് മുല്ലപ്പൂക്കെ വെച്ച് കുറിയൊക്കെ? ഞാൻ റോൺസിന് എന്താ ഇഷ്ടപ്പെട്ടത്? ഈ ഒരു ജിമ്മ അല്ലെങ്കിൽ ഇങ്ങനത്തെ ജാക്കറ്റ്, ഞാൻ ഐസ്ക്രീം പാർലറിൽ പോകും, പിന്നെ അവിടുന്ന് ഞാൻ പാർക്കിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ മൂവി മൂവി, അതും എനിക്ക് ഇംഗ്ലീഷിലെ ജൂലിയ ആ മൂവി കാണണം. ജൂലിയ പ്ലീസ് റോൺസൺ ഡോണ്ട് സേ നോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഐ വിൽ കിൽ യു റോൺസൺ. ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോവാൻ അമ്മേനോട് പറഞ്ഞതാ, അമ്മ ഇന്ന് അമ്പലത്തിൽ വരും ചെയ്യും. റോൺസൺ ഞാൻ കാര്യം പറയട്ടെ, റോൺസൺ ചേട്ടൻ റോൺസൺ ആ എനിക്ക് അമ്മയും അച്ഛനും ഉണ്ട്, ഞാൻ എന്റെ വീട്ടിലെടുത്തേക്കല്ലേ. കല്യാണത്തിന് ശേഷം നമ്മുടെ ഇടയിൽ ഈ ഡാഡ് മോമിനെ കൊണ്ടുവരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ എനിക്കൊരു ആൺകുട്ടി വേണം, റോൺസിന് പെൺകുട്ടി വേണം. റോൺസ് അച്ഛനും അമ്മയോട് ചോദിച്ചിട്ടാണോ ആൺകുട്ടി വേണം പെൺകുട്ടി വേണം? അതൊക്കെ ദൈവം തരുന്നതല്ലേ, ഈശ്വരൻ തരും, നമ്മളത് കൈനീട്ടി സ്വീകരിക്കുക. ആൺകുട്ടി വേണോ പെൺകുട്ടി വേണോ? രണ്ടും ആയിക്കോട്ടെ, എനിക്ക് ഇരട്ട കുട്ടി മതി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകണം. സിനിമയ്ക്ക് കൊണ്ടുപോകണം? സിനിമയ്ക്ക് കൊണ്ടുപോയാൽ കുട്ടികൾ ഉണ്ടാവണത്, നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാ. 24 മണിക്കൂറും ഇങ്ങനെയാണോ? അങ്ങനല്ല, സിനിമയ്ക്ക് പോയി എൻജോയ് ചെയ്ത് ഞാൻ പറയട്ടെ, സങ്കല്പത്തിലുള്ള പെൺകുട്ടി ഇങ്ങനെയൊന്നും റോൺസ് പറ. ഇപ്പൊ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഞാൻ പാർട്ടി ഡ്രസ്സിലൊക്കെ ആയിപ്പോയി അമ്പലത്തിൽ. എനിക്ക് പാർട്ടി ഡ്രസ്സിലായി പോയി, ഇപ്പൊ അമ്പലത്തിൽ അങ്ങനെ തന്നെ പോവാ. എന്നാല് ഇപ്പൊ അമ്പലത്തിൽ പോണോ? അതെ പോണം. ഓ എന്റെ ദൈവമേ, ഞാൻ ഡാഡിയുടെ മമ്മിയുടെ ആകെന്ന് ഞാൻ പറഞ്ഞതാ. എനിക്ക് ഇങ്ങനത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഴയ കാര്യങ്ങളും ഒക്കെ മുറുകെ പിടിക്കുന്ന ഈ പുവർ സൊസൈറ്റിയിൽ എനിക്ക് ജീവിക്കണ്ട. ഞാൻ ഇപ്പൊ മമ്മിയെ കോൾ ചെയ്യുന്നു, നോക്കിയോ. മമ്മി ഞാൻ വരും അങ്ങോട്ട്. റോൺസൺ ഞാൻ വിചാരിച്ച പോലെ അല്ല. മമ്മി നമ്മളെ യു കെയിലൊക്കെ ജീവിച്ച് വളർന്ന ആൾക്കാര് ഇവിടെ ഈ പട്ടിക്കാടി വന്നിട്ട് അമ്പലത്തിൽ പോണം, തൂത്തു കൊടുക്കണം, അവരുടെ അമ്മയും അച്ഛനോട് ചോദിച്ചിട്ട് വേണം എനിക്ക് പുറത്തു പോകാൻ. മമ്മി ഇന്നൊരു ദിവസം ആയിട്ടുള്ളൂ, മമ്മി ഒരു എസ് പറയുന്ന താമസം ഞാനിപ്പോ വരും. എനിക്ക് മമ്മിയാണ് വേണ്ടത്. മമ്മി പറ, എന്താ പോരാനോ? ശരി ഞാൻ നിക്കാം, എന്താ ചെയ്യാൻ പറ്റിയ? എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറാൻ പറ്റുമോ? ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടൊക്കെ. നിങ്ങൾക്ക് ഇപ്പൊ എനിക്കൊരു ഉമ്മ തരാൻ പറ്റുമോ? തൊട്ട ഞാൻ കൊല്ലും. ആദ്യം എന്റെ ഇഷ്ടങ്ങൾ പറയാ, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് തുള്ളിയിട്ടല്ലേ ഉള്ളൂ ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം, നോക്ക് സമാധാനായിട്ട് പറ. മോളു നമുക്ക് നാളെ അമ്പലത്തിൽ പോവാം, ഇന്ന് നമുക്ക് പാർട്ടിക്ക് പോവാം. അതുപോലെ പറഞ്ഞാ കേക്കുമല്ലോ. കേക്കാം മോളു, നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോയിട്ട് നാളെ പാർട്ടിക്ക് പാർക്കിലൊക്കെ പോവാ. നാളെ പാർക്കിൽ കൊണ്ടുപോകും, ബീച്ച് കൊണ്ടുപോകും, ഐസ്ക്രീം മേടിച്ചു തരും. ഇന്ന് അമ്പലത്തിൽ പോവാം. ഇന്ന് അമ്പലത്തിൽ പോവാം, നല്ലൊരു ഓപ്ഷൻ അല്ലേ? അപ്പൊ മമ്മിയോട് എന്താ പറയാ? ഞാൻ മമ്മിയോട് മമ്മി പറഞ്ഞു എത്ര പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു, മമ്മി വെയിറ്റിംഗ് ആണ്. ഇതുപോലത്തെ മമ്മിമാരാണ് ഇതുപോലുള്ള ദാമ്പത്യ ജീവിതം നശിപ്പിക്കുന്നത്. എന്റെ അമ്മേനെ പറയരുത്.
അങ്ങനെയല്ല പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ ഏത് പാട്ടിടും? എനിക്ക് ഡാൻസ് ചെയ്യണം. ഉള്ളിയില കരയോടും കൂടവച്ചുത്തി പുളു ചന്ദനത്തോടു കുറിച്ചാർത്തി നാഗഭണത്തിരുമുടിയിൽ പത്മരാഗമനോജമാം പൂതിരുകി സുസ്മിതേ നീ വന്നു ഞാൻ വിസ്മിത നേത്രനായി നിന്നു പുളിയിലക്കരയോടും കൂടവ ചുറ്റി പുളു ചന്ദനത്തോടു കുറിച്ചാർത്തി.